ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഒരു പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേര് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റത്തില്ല. പിന്നെ അതുമല്ല, നമ്മളുടെ എന്താ പറയുക, നമ്മളോട് ആരൊക്കെ എന്താ പറയുക, നമ്മൾ കല്യാണം കഴിഞ്ഞ ആ വീട്ടിൽ നമുക്കൊരിക്കലും ഇതെല്ലാം മറിഞ്ഞിട്ട് ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പോലും നമുക്ക് മനസ്സമാധാനത്തോട് കിടന്നുറങ്ങാൻ പറ്റില്ല. അത് നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നമുക്ക് എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ എത്ര വേണമെങ്കിലും അഭിനയിച്ച് സംസാരിക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ മനസ്സമാധാനത്തോടുകൂടി ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ അടുത്തൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നാളൊരു മലയാളത്തിലൊരു കുഞ്ഞ് അല്ല, ഞാൻ ഇന്നാള് തമിഴിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് പാരൻസ് കുഞ്ഞുങ്ങളെ, അതായത് ഇപ്പോ കോളേജ് പഠിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കായിട്ടൊക്കെ നമ്മള് പല രാജ്യങ്ങളിലും നിന്ന് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ സ്ഥലം വിട്ടിട്ട്, അതായത് എന്താ പറയുക, സ്വന്തം സ്ഥലം വിട്ടിട്ട് വേറൊരു അതർ സ്റ്റേറ്റിൽ പോയിട്ട് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴായിരുന്നു അത്, ചിലർക്ക് മനസ്സിലായി ചിലർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഇല്ലേ, നമ്മളിപ്പോ കേരളത്തിൽ നിന്നായിരിക്കും ഒരു ഹൈദരാബാദിലോട്ട് നമ്മൾ ഒരു ജോലി കിട്ടിയിട്ട് പോവാന്ന് വെക്കാം. അവിടെ നമ്മൾ പോകുന്നു, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഫീസിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അഫക്ഷൻ അവരെ മേലെ തോന്നുന്നു. ആ തോന്നുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതായത് ആ ഓപ്പോസിറ്റുള്ള വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഈ വ്യക്തി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തി മാരേജ് കഴിഞ്ഞ വ്യക്തിയായിരിക്കുമോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അത് കുഞ്ഞുങ്ങളുണ്ട്, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് എന്തോ ഒരു കുഞ്ഞ് അഫക്ഷൻ അവരുടെ മേലെ തോന്നുന്നു, അത്രയേ ഉള്ളൂ അല്ലെ. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ, അതേപോലെ ആ ഇതിൽ തന്നെ വേറൊരു പയ്യനുമായിട്ട് നമുക്ക് വീണ്ടും ഒരു ക്രഷ് തോന്നാം, എന്നിട്ട് ആ പയ്യനുമായിട്ട് നമ്മൾ എന്താ പറയുക, ലൈഫ് അടിച്ചു പൊളിച്ച് നമ്മൾ പുറത്തൊക്കെ പോവുക, നമ്മൾ വെളിയിലൊക്കെ പോയി ചുറ്റാനും കറങ്ങാനൊക്കെ പോവുക. അതായത് രണ്ട് വ്യക്തികളുമായിട്ട് നമ്മളെ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ക്രഷായിട്ടുള്ള പയ്യന്റെ കൂടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമുക്കത് ഓക്കെ ആണ്, ഇഷ്ടമാണെന്നൊക്കെ കരുതിയിട്ട് ചിലപ്പോൾ ആ പയ്യൻ അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരാളുമായിട്ട് ഇവൾക്ക് ഒരു ഇതുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോ ഈ പയ്യൻ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് എത്താനൊക്കെ ഇടയാവുക. അങ്ങനെ ഇടയാവുന്ന സമയങ്ങളിൽ ചിലപ്പോ ഇവര് മനസ്സിലാക്കുകയാണ്, ഈ ഓഫീസ് തന്നെ ഇവൾക്ക് വേറൊരാളുമായിട്ട് ഒരു ചെറിയ അഫെക്ഷൻ ഉണ്ടെന്നുള്ളത് ആ പയ്യൻ എല്ലാം അറിഞ്ഞു തുടങ്ങുക. അങ്ങനെ അറിഞ്ഞു തുടങ്ങുന്ന സമയത്തൊക്കെ അവിടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരിക. അതായത് എന്താണ് ഏതാണ്, കാരണം നമ്മൾ തുഴയുകയാണെങ്കിൽ ഒരേപോലെ തോണി തുഴയണം അല്ലെ, രണ്ടിടത്തും കാലിട്ട് തുഴയാന്ന് അത് ശരിയല്ല കാര്യമല്ലോ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരിക. അങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് എന്താ പറയുക, ഇതിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ശരി എന്നാ പോട്ടെ, നമ്മൾ കല്യാണം കഴിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പേരൻസ് ഒന്നും സമ്മതിച്ചില്ലെങ്കിൽ കൂടെ നമ്മൾ ആ കല്യാണത്തിന് എന്താ പറയുക, കല്യാണം എന്നുള്ളൊരു സംഭവത്തിലോട്ട് നമ്മൾ ഇറങ്ങുക, നമ്മൾ അവരുടേതായിട്ടുള്ള സ്വന്തം ആവുക, എന്നിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ആ കൊണ്ടുപോകുന്ന സമയത്തും പിന്നെയും നമ്മൾ ഈ ഒരു വ്യക്തിയെ നമുക്ക് ചിലപ്പോൾ മറക്കാൻ പറ്റായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇതോ എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ വീണ്ടും ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ്. നമ്മുടെ വീട് വിട്ടിട്ട്, നമ്മൾ കല്യാണം കഴിഞ്ഞ ഭർത്താവിനെയും വിട്ടിട്ട് നമ്മൾ ഇറങ്ങി പോവുക എന്നൊക്കെ ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ നിറയെ കേൾക്കാനും കാണാനൊക്കെ ഇടയാവുന്നുണ്ട് അധികം. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു വ്യക്തി, അതായത് ആ വ്യക്തിക്ക് അവരുടെ കുടുംബമുണ്ട്, അവരുടെ ലൈഫുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്, അതിനെയൊക്കെ വിട്ടിട്ട് നമ്മുടെ കൂടെ വരിക, അല്ലെങ്കിൽ നമ്മളെ അവരുടെ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ അവരുടെ കൂടെ പോവാൻ ശ്രമിക്കുക. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു അതേ ആളുടെ കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിയുടെ കൂടെ പോയി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നാലും നമുക്കത് ചീത്തപ്പേരാണ് അല്ലേ. ഒരിക്കലും പിന്നീട് നമ്മൾ എന്ത് വിചാരിക്കണ്ടാവും, ഓ ഓക്കെ നമ്മുടെ ലൈഫിലായിട്ട് നമ്മൾ മുന്നോട്ട് പോവാം, പിന്നെ നമ്മൾ പോലോ ആ ഓക്കെ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇത് എനിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതിനെക്കാട്ടിലും ബെസ്റ്റ് എനിക്ക് ഇവൻ തന്നെയാണ് എന്ന് തോന്നിയിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ ആ വ്യക്തിയുമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് തുടങ്ങുമ്പോഴും ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു സംഭവത്തിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരാൾക്ക് ഒരിക്കലും ആ ലൈഫ് സമാധാനത്തോടു കൂടി പോകാൻ പറ്റത്തില്ല. കാരണം എന്നും അവരുടെ വീട്ടിൽ ആ കുത്തുവാക്ക് ഉണ്ടെന്നുണ്ടല്ലോ, ആ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ അത് മനസ്സെന്ന് മാറിക്കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്, മനസ്സിലായോ. അതുകൊണ്ട് തന്നെ നമ്മള്
എന്താ പറയുക, സ്നേഹിക്കുന്നതിലൊന്നും ഒരിക്കലും തെറ്റോ ഒന്നുമല്ല. അതേപോലെ നമ്മളുടെ അച്ഛനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണോ നമ്മളെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു ജോലിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിൻ്റെ എന്തവസ്ഥ കൊണ്ടായിരിക്കും ഓരോ പെൺകുട്ടികളും അല്ലെങ്കിൽ ഓരോ ആൺകുട്ടികളും ജോലിക്കും മറ്റു സ്ഥലങ്ങളിൽ പോയി ജീവിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തിനെ ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റല്ലേ എന്ന് നമ്മൾ ആരെ പേടിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസാക്ഷിയെ നമ്മളൊന്ന് പേടിക്കുക, മേലുള്ള ദൈവത്തിനെ ഒന്ന് പേടിക്കുക. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാവരുടെ കണ്ണിൽ നിന്ന് നമുക്ക് മറയ്ക്കാൻ പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കണ്ണ് നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല. എല്ലാം ദൈവം കാണുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഓരോ കാര്യത്തിലോട്ടും ഇറങ്ങുന്ന സമയത്തും വളരെ ശ്രദ്ധയോടുകൂടി ഇറങ്ങുക. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അത്ര വലിയ പ്രശ്നമായിരിക്കില്ല, പക്ഷേ ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും നമ്മളത് ലവ് മാരേജ് നമ്മൾ സ്നേഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ ചെക്കനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ആ ചെക്കനെ കല്യാണം കഴിച്ചിട്ട് വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ്റെ സ്വഭാവം ശരിയില്ലാതെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാനിടയാവുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇവരുടെ കൂടെ തന്നെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും ആ കുടുംബം നമ്മളെ ഒരിക്കലും 100% ഏറ്റെടുക്കത്തില്ല അല്ലേ. ഒരിക്കലും എത്ര തേച്ചാലോ അല്ലെങ്കിൽ അവർ എത്ര മറക്കാൻ ശ്രമിച്ചാലോ അവൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ അവൻ മറക്കുകയോ അല്ലെങ്കിൽ അവർ കുടുംബക്കാർ മറക്കുകയോ ചെയ്യില്ല. എന്നും നമുക്കത് തീരാ നോവായിട്ടുള്ള ഒരു കുത്തുവാക്കുകൾ എന്നും നമുക്കത് കുത്തുവാക്കായിരിക്കും. മനസ്സിലായോ? നമ്മളെ എത്ര നമ്മുടെ സ്വന്തക്കാരുടെ മുന്നിലോ നമ്മളെ അറിയുന്ന ആൾക്കാരുടെ മുന്നിലോ നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് ജീവിച്ച് കാണിക്കുന്ന പോലെ അഭിനയിച്ചാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ അത് ഒരിക്കലും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു മനസ്സമാധാനത്തോടുകൂടിയുള്ള ജീവിതമായിരിക്കില്ല നമുക്ക് അങ്ങനെ പോകുന്നൊരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ? അതുകൊണ്ട് ആരായാലും ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. കാരണം നമ്മളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് നല്ലപോലെ ആലോചിച്ചിട്ടേ നമ്മൾ അതിലോട്ട് ഇറങ്ങാൻ പാടത്തുള്ളൂ, മനസ്സിലായോ? നമുക്ക് എന്താ പറയുക, എന്തും ചെയ്യാം അല്ലെങ്കിൽ എല്ലാം എൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് ലാസ്റ്റ് ദുഃഖിക്കുന്ന സമയത്ത് നമുക്ക് ഈ ദുഃഖങ്ങളും അല്ലെങ്കിൽ ഈ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഒരു പ്രാവശ്യം നമ്മളൊരു പേരെടുത്തു കഴിഞ്ഞാൽ എത്ര മാറ്റി മറച്ച് ശ്രമിച്ചാലും ആ പേര് നമ്മളിൽ നിന്ന് മാഞ്ഞു പോകത്തേ ഇല്ല. നമ്മൾ എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും ശരി, നമ്മുടെ ഉള്ളിലായാലും ആ ഒരു ഇത്, ഇപ്പോൾ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അയ്യോ ഞാൻ ചെയ്തത് ഇങ്ങനെയല്ലേ അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ലേ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ എന്നും ഇങ്ങനെയല്ലേ പറയുക എന്നുള്ളത് നമുക്കങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു തെറ്റിലോട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുക. അതല്ലാതെ നമുക്കൊരിക്കലും നമ്മളെ എന്താ പറയുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും നമുക്കൊരിക്കലും മനസ്സമാധാനത്തോടു കൂടി നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുകയേ ചെയ്യേണ്ട. അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ അത്ര സന്തോഷമായിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ലോകത്ത് അത് വെറും അഭിനയം മാത്രമായിരിക്കും. മനസ്സിലായോ? നമുക്ക് ഒരിക്കലും ഒരു പ്രാവശ്യം നമ്മളുടെ പേര് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പം അതെല്ലാ പെൺകുട്ടികളും ശ്രദ്ധിക്കുക. നമ്മളുടെ ഓരോ വീട്ടിലും നമ്മുടെ പേരൻസ് നമ്മളെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ അയക്കുന്നതും, നമ്മളെ കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ കഷ്ടം കൊണ്ടോ ആയിരിക്കാം നമ്മളിത് ജോലിക്ക് പോകുന്നതും. ആ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ കിട്ടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ലീവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സുമാരായിട്ട് നമ്മൾ ഔട്ടിങ് പോവുകയോ അല്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ പോവുകയോ എല്ലാം ചെയ്യുക. ആ ഒരു ഫ്രണ്ട്സ് എന്ന ഇത് ലിമിറ്റ് താണ്ടി നമ്മൾ എവിടേക്കും പോവാതിരിക്കുക. കാരണം അത് ഏറ്റവും വലിയ ആപത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ കുടുംബക്കാരെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ വീട്ടുകാരെ നമ്മൾ ആലോചിക്കുക. അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും പോകാനോ ഇങ്ങനെയൊന്നും ചെയ്യാനോ ഒന്നും നമുക്ക് മനസ്സ് വരില്ല. ഓരോ പെൺകുട്ടിയായാലും ശരി ആൺകുട്ടിയായാലും ശരി, ഇപ്പോൾ ആൺകുട്ടികളെ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്ന ആൺകുട്ടികളോ അല്ലെങ്കിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ മാരേജ് ആയിട്ടായിരിക്കും ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അവിടെ പോകുന്ന വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല, അയ്യോ കല്യാണം കഴിഞ്ഞതാണോ. അതൊന്നും ഇവിടെ നിന്ന് സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല. അവരെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ തന്നെ അവരുടെ മേലൊരു അഫെക്ഷൻ വെക്കുക, ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ തന്നെ വീണ്ടും വേറൊരു പയ്യനായിട്ട് നമുക്ക് ക്രഷ് ഉണ്ടാവുക, ആ റിലേഷനും ഇങ്ങനെ കൊണ്ടുപോവുക. രണ്ട് കാലിലും നിൽക്കാതെ ഒരേ തോണിയിൽ തുഴയാൻ നോക്കുക. അതായിരിക്കും നമ്മൾ ആൺകുട്ടികളായാലും നല്ലത് പെൺകുട്ടികളായാലും നല്ലത്. ഒരു പെൺകുട്ടിക്ക് ഒരു പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേര് ഒരിക്കലും മാച്ചു കളയാൻ പറ്റത്തില്ല. പിന്നെ അതുമല്ല നമ്മളുടെ എന്താ പറയുക, നമ്മളോട് ആരൊക്കെ എന്താ പറയുക, നമ്മൾ കല്യാണം കഴിഞ്ഞ ആ വീട്ടിൽ നമുക്കൊരിക്കലും ഇതെല്ലാം മറഞ്ഞിട്ട് ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ
ഒരിക്കലും പോലും നമുക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. അത് നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നമുക്ക് എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ എത്ര വേണമെങ്കിലും അഭിനയിച്ച് സംസാരിക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ മനസ്സമാധാനത്തോടുകൂടി ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം തന്നെ കിട്ടില്ല. അപ്പോൾ നമ്മളായിട്ട് എങ്ങനെ നമ്മുടെ മനസ്സമാധാനം കളയാൻ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കുകയും ചെയ്യേണ്ട. നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം. നമ്മളെ നമ്മുടെ കുടുംബം എന്തെങ്കിലും നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും നമ്മളെ കൈവിടില്ല. നമ്മുടെ എന്ത് പ്രശ്നം വന്നാലും അവർ നമ്മളെ ഒരിക്കലും കൈവിടില്ല. അപ്പോൾ സ്നേഹം ആയിക്കോട്ടെ, അത് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലാതെ രണ്ടും മൂന്നും കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മാറി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. കാരണം അതൊക്കെ പ്രശ്നങ്ങളിലേക്ക് മാത്രമേ നിങ്ങളെ എത്തിക്കുള്ളൂ. പക്ഷെ തോന്നുന്നൊരു വ്യക്തി, അത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ മാത്രമല്ല അത് ബാധിക്കുക, ആ കുടുംബത്തിനെ കൂടെ അത് ബാധിക്കും. കാരണം അവരെ ഓപ്പോസിറ്റ്, അവരെ വൈഫ്, കുഞ്ഞ്, അതിനൊക്കെ ബാധിക്കും. അവർക്കൊക്കെ വിഷമകരമാക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ നമ്മളെ കഴിയുന്നതും മറ്റുള്ളവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫ് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ജോലി എന്താണോ, ആ ജോലിയിൽ നമ്മൾ ശ്രദ്ധിച്ച് അതല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇതുപോലെ ഇടപഴകുകയോ ഇങ്ങനെയൊന്നും കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യാതെ നമ്മളുടെ ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലേ? ആ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ ജീവിച്ച് സന്തോഷമായി മറ്റുള്ളവർക്ക് ഇവിടെ ഉദാഹരണമായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കുക. അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയേ പറയുള്ളൂ. ഓരോ പെൺകുട്ടികളും ശ്രദ്ധിച്ച് നമ്മൾ ഒരു ചുവട് എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, ഇതേപോലെ 4-5 വർഷം 10 വർഷം ലവ് ചെയ്യുന്ന ആൾക്കാർ പോലും ഒരു സെക്കൻഡിൽ പിരിഞ്ഞ് തകർന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ലിമിറ്റേഷൻ എന്നുണ്ട്, ആ ലിമിറ്റേഷനിൽ നിങ്ങൾ നിൽക്കുക, ആ ലിമിറ്റ് താണ്ടി പോവാതിരിക്കുക. ആ ലിമിറ്റ് താണ്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സ്വന്തമായി ജീവിക്കുമ്പോൾ മാത്രം ആ ലിമിറ്റ് താണ്ടി മുന്നോട്ട് പോവുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതെന്തോ എനിക്ക് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞൊരു വീഡിയോ. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, മൈ ഗൈസ്.